ഹയാ എന്നർത്ഥത്തിൽ അറബിയിൽ ഉപയോഗിക്കാറുണ്ട്. ഹയാ എന്ന് പറഞ്ഞാൽ ലജ്ജ എന്നാണ്, നാണം. മാലി ഫുലാനുൻ മാലി ഫുലാനിൻ സിത്രുൻ വല ഹിജ്റുൻ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് നാണവുമില്ല ബുദ്ധിയില്ല എന്ന അർത്ഥത്തിൽ അങ്ങനെ പറയാറുണ്ട്. മാലി ഫുലാനിൻ സിത്രുൻ വല ഹിജ്റുൻ, ഹിജ്ർ എന്ന് പറഞ്ഞാൽ ബുദ്ധി. ബുദ്ധിയില്ല, സിത്രുല്ല, മറയില്ല എന്ന് പറഞ്ഞാൽ നാണവുമില്ല. ഇദാലം തസ്തഹി ഫസ്നഉ മാ ഷിത്, നാണമില്ലെങ്കിൽ എന്തും ചെയ്യാലോ എന്ന് പറയാറുണ്ട്. അത് സിത്രില്ലാതിരിക്കുന്ന ഒരവസ്ഥയാണ്. അത് മുഅ്മിനീങ്ങളായ ആളുകൾക്ക് വരാൻ പാടില്ല. മുഅ്മിനീങ്ങളായ ആളുകൾക്ക് സിത്ർ വേണം, മറ വേണം. സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മുടെ സമൂഹത്തിൽപ്പെട്ട പെൺകുട്ടികൾ മുസ്ലിം പേരുള്ളവർ, അല്ലെങ്കിൽ ആ ഒരു ഐഡൻറ്റിറ്റിയൊക്കെ എവിടെയെങ്കിലുമൊക്കെ കീപ്പ് ചെയ്യുന്നവർ, അവരൊക്കെ ചില ആർട്ടിക്കിളുകളൊക്കെ ഹാൻഡിൽ ചെയ്യുമ്പോൾ നാണം തോന്നുന്ന വിഷയങ്ങൾ പറയാതിരിക്കണം. അത് ചർച്ചയ്ക്ക് കൊണ്ടുവരരുത്. നാണമില്ലാതിരിക്കുക, അത് വലിയൊരു അപകടമാണ്. ആ അപകടത്തിൻ്റെ അനന്തരഫലം അവരിൽ മാത്രമല്ല, ചുറ്റുവട്ടത്തുമുള്ള സമൂഹത്തിലും അതിൻ്റെ ദുരന്തം ഉണ്ടായിക്കൊണ്ടിരിക്കും. മനുഷ്യൻ്റെ കിടപ്പറയിൽ അതിന് വേണ്ടിയുള്ള പലതിൻ്റെ സാധനങ്ങളുടെയും പരസ്യം പറയാം, എന്നിട്ട് പച്ചയിൽ ഇത് നല്ലതാന്ന് പറയാം, ഞങ്ങൾ ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ടെന്ന് പറയാം. ഇതൊക്കെ വളരെ മോശമാണ്. ഹയാ ഇല്ലാത്തതിൻ്റെ പ്രശ്നമാണ്. നാണം നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ എന്തും ചെയ്യാന്നാ. ഞാൻ കമൻറ്റ് പറഞ്ഞാലും പ്രശ്നമില്ല, ആര് തെറി വിളിച്ചാലും കുഴപ്പമില്ല, ആര് ഉപദേശിച്ചാലും കുഴപ്പമില്ല, അവർ തോന്നിയത് ചെയ്യും. അങ്ങനെ ഒരിക്കലും ആവരുത്, നമുക്കങ്ങനെ ആവാൻ പാടില്ല. നമുക്ക് നാണം വേണം. അള്ളാഹു ഹയ്യാണ്, അള്ളാഹു നാണമുള്ളവനാണ്, അള്ളാഹു സിത്തീറാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്നൊരിക്കൽ ഒരടിമയെ എന്തൊരു കൂലി വേലയ്ക്ക് വേണ്ടി വിളിച്ചു കൊണ്ടുവന്ന സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ ആ ചെറുക്കൻ പുറത്തു പോയിട്ട് വസ്ത്രമില്ലാതെ കുളിക്കുന്നത് കണ്ടപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഖുദ് ഇജാറതക്, നിന്റെ പൈസ എത്രയാണെന്ന് വെച്ചാൽ നീ വാങ്ങിച്ച് നീ പൊയ്ക്കോ, നിന്നെ ഞാൻ ജോലിക്ക് വെക്കുന്നില്ല, കാരണം ഇന്നി അറാകല തസ്തതിറു മിനല്ലാഹ്, അള്ളാഹുവിൻ്റെ മുമ്പിൽ നാണമില്ലാത്തവനായിട്ടാണ് നിന്നെ എനിക്ക് തോന്നുന്നത്, അതുകൊണ്ട് നീ എൻ്റെ വീട്ടിൽ ജോലിക്ക് നിൽക്കണ്ട എന്ന് നബി തങ്ങൾ പറഞ്ഞു എന്നാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സിത്ർ വേണം. മൻ കശഫ ഖിമാറ ഇംറാഅത്തിൻ വനദറ ഇലൈഹ വജബ സ്വദാഖ് അയ്യുമ റജുലിൻ അഗ്ലഖ ബാബഹു അല ഇംറാഅത്തിൻ വഅർഖ ദൂനഹ അസ്താറ ഫഖദ് തമ്മ സ്വദാഖുഹ. ഇപ്പോൾ ഒരു പെണ്ണിൻ്റെ മഹറിനെ സംബന്ധിച്ച് ഫുഖഹാക്കൽ ഹനഫി മദ്ഹബിലെ ഒരഭിപ്രായമാണത്. ഹനഫി മദ്ഹബിൽ ഇപ്പോൾ ഒരു പെണ്ണിന് കല്യാണം കഴിച്ച് ആ പെണ്ണുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടില്ലെങ്കിൽ പോലും ഒരുമിച്ചൊരു റൂമിൽ വാതിലടച്ച് കഥകടച്ച് അവർ താമസിച്ചാൽ അവരുടെ മുഴുവൻ മഹറും അവൾക്ക് കൊടുക്കണം എന്നാണ് ഹനഫി മദ്ഹബിൻ്റെ പക്ഷം. നമ്മുടെ മദ്ഹബിൽ അങ്ങനെയല്ല, പകുതി മഹറുണ്ടാകും നിക്കാഹ് കഴിഞ്ഞാൽ, അവളുമായി ഒരുമിച്ച് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ മുഴുവൻ മഹറും അവൾക്ക് അവകാശപ്പെട്ടതാണെന്ന. പക്ഷെ ഹനഫി മദ്ഹബിൽ അവർ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടണം എന്ന് നിർബന്ധമല്ല. അത് ഈ ഒരു ഹദീസാണ് അവർ പറയുക, അയ്യുമാ റജുലിൻ അഗ്ലഖ ബാബഹു അല ഇംറാഅതിഹി അല ഇംറാഅതിൻ, ഏതെങ്കിലും ഒരാൾ തൻ്റെ ഭാര്യയോടൊപ്പം തൻ്റെ റൂമിൻ്റെ വാതിലടക്കുകയും വഅർഖ ദൂനഹ അസ്താറ, തൻ്റെ വിരിപ്പ് സിത്ർ അയാൾ തൂക്കിയിടുകയും ചെയ്താൽ, ഫഖദ് തമ്മ സദാഖുഹ, അവരുടെ മഹർ പൂർണ്ണമായി കൊടുക്കണം എന്ന് പറഞ്ഞ ഹദീസാണ്. അവരതിന് തെളിവ് പറയാം. എന്നിരുന്നാലും മറ പാലിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ രഹസ്യം അവർ പരസ്പരം മറയുന്നു എന്നാണ് അർത്ഥം. അതുകൊണ്ട് സിത്ർ എന്നത് രഹസ്യമാണ്, സിത്ർ എന്നത് ലജ്ജയാണ്. അള്ളാഹു സിത്തീറാണ്, അള്ളാഹു സുബ്ഹാനഹു വതആല ധാരാളമായി മറച്ചു വെക്കുന്നവനാണ് അള്ളാഹു തആല. അള്ളാഹുവിൻ്റെ വലിയൊരു രീതിയാണ് മുഅ്മിനീങ്ങളോട്, മുഅ്മിനീങ്ങളുമായി ബന്ധപ്പെട്ട ഒരു 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 ഇസ്മാണിത്. അള്ളാഹു സിത്തീറാണ് എന്ന് ഫിഇൽ എന്ന് പറയുന്ന വസനാണ്, അത് മുബാലഗത്ത് സൂചിപ്പിക്കും, ഏറെ അധികം. എങ്ങനെ? ഫിൽ അദദി, അത് അദദിലും അതുപോലെ തന്നെ നൗഇലും, ഏതെല്ലാം തരത്തിലുള്ള മറ അള്ളാഹു തരാൻ കഴിയുന്നവനാണ്. എത്രയെല്ലാം തെറ്റുകളുണ്ടെങ്കിലും അള്ളാഹു അത് മറച്ചു വെക്കാൻ കഴിയുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല. അല്ലാഹു അഫ്റഹു ബിതൗബത്തി തായിബി മിനൽ ളംആനിൽ വാലിദ്, അള്ളാഹുവിനെ തൗബ ചെയ്യുന്നവരെ ഇഷ്ടമാണ്. ആരെക്കാൾ? മിനൽ ളംആനിൽ വാലിദ്, വെള്ളത്തിലേക്ക് എത്തിച്ചേർന്ന ദാഹിച്ചൊരു മനുഷ്യനേക്കാൾ. നിങ്ങൾ ദാഹിച്ച് വിശന്നിരിക്കാൻ, അങ്ങനെ നിങ്ങൾക്കൊരു ഗ്ലാസ് വെള്ളം കിട്ടുന്നു, അതിൻ്റെ സന്തോഷങ്ങൾക്കും പഠിച്ചവനറിയുള്ളൂ.
ഇപ്പൊ ഭക്ഷണം കിട്ടാതെ കഷ്ടപ്പെടുന്ന ഗസയിലെ മക്കൾക്ക് ഭക്ഷണം കിട്ടുമ്പോൾ അവരുടെ സന്തോഷം എത്രയായിരിക്കും. അള്ളാഹു അവർക്കൊക്കെ അള്ളാഹുവിൻ്റെ സിത്തറും അള്ളാഹുവിൻ്റെ ഭാഗത്ത് നസറും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നിങ്ങളുടെ തൗബ കാരണം സന്തോഷിക്കുന്നവനാണ്. ആരെക്കാൾ? ദാഹിച്ചിട്ട് വെള്ളം കുടിക്കുന്ന ഒരു മനുഷ്യനേക്കാൾ. പിന്നെ പറഞ്ഞു, വമിനൽ അഖീമിൽ വാലിദ്, കുട്ടികളുണ്ടാവാതെ ഒരുപാട് കാലം ദാമ്പത്യ ജീവിതത്തിൽ തുടർന്ന അവസാനം അൽ വാലിദ്, ആ കുട്ടിക്ക് ആ പെണ്ണിന് കുഞ്ഞ് ജനിച്ചു, പ്രസവിച്ചു, കുഞ്ഞ് നല്ല കുഞ്ഞാണ്. അങ്ങനെ മച്ചിയായിരുന്നിട്ട് പ്രസവിച്ച ഒരു പെണ്ണിനേക്കാൾ അവരുടെ സന്തോഷം ഉൾക്കും പഠിച്ചവനെ അറിയുള്ളൂ. അള്ളാഹുവിന് ഇഷ്ടമാണ് നമ്മൾ ചെയ്തൊരു തെറ്റിന് പഠിച്ചവനെ എനിക്ക് പുറത്തു തരയണമേ എന്ന് അള്ളാഹുവിനോട് ചോദിക്കുന്നത് അള്ളാഹുവിന് അത്രമേൽ ഇഷ്ടമാണ്. നിങ്ങളുടെ നഷ്ടപ്പെട്ടു പോയൊരു സാധനം നിങ്ങൾക്ക് തിരിച്ചു കിട്ടുമ്പോൾ കിട്ടുന്ന സന്തോഷം എത്രയാണ്. മൊബൈൽ നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുക, പേഴ്സ് നഷ്ടപ്പെട്ടു, ബത്താക്കി അതൊക്കെ ഉണ്ടായിരുന്നു, അത് തിരിച്ചിട്ട് ഭയങ്കര സന്തോഷാവൂലേ? സന്തോഷാവൂലേ? സന്തോഷാവും. നഷ്ടപ്പെട്ടു പോയത് ഒരാൾക്ക് തിരിച്ചു കിട്ടുമ്പോൾ തോന്നുന്ന സന്തോഷം ഇതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയില്ല, അതാ മനുഷ്യനും പഠിച്ചവനും അറിയുള്ളൂ. അതിനേക്കാളും അള്ളാഹ്ക്ക് ഇഷ്ടമാണ് നമ്മളൊരു തെറ്റ് ചെയ്തിട്ട് പഠിച്ചവൻ എനിക്ക് മാപ്പ് തരയണമേ, അസ്തഗ്ഫിറുല്ലാഹ അലീം എന്ന് അള്ളാഹുവിനോട് ചോദിക്കുന്നത്. ഫമൻ തബ ഇലല്ലാഹി തൗബത്തൻ നസുഹ, സത്യസന്ധമായ തൗബ ഒരാൾ അള്ളാഹുവിനോട് ചെയ്താൽ, ഫമൻ തബ ഇലല്ലാഹി തൗബത്തൻ നസുഹ, സത്യസന്ധമായ തൗബ എന്ന് പറഞ്ഞാൽ അള്ളാഹുവെ ഇനിയൊരിക്കലും എനിക്കൊരു അവസരം നൽകപ്പെട്ടാൽ പോലും ഞാൻ ആ തെറ്റ് ചെയ്യൂല, അതാണ് തൗബ, ഞാനൊരിക്കലും അതിലേക്ക് പോകില്ല പഠിച്ചവനെ എന്ന് തൗബ ചെയ്താൽ അൻസല്ലാഹു ഹാഫിളൈ വജവാരിഹു വബിഖാഅൽ അർളി കുല്ലഹ ഖതായാഹു വദുനൂബ, അള്ളാഹു ആ മനുഷ്യൻ ചെയ്ത തെറ്റുകൾ മറപ്പിച്ചു കളയും, ആർക്കൊക്കെ? എഴുതി വെക്കുന്ന മലക്കുകൾക്ക് മറപ്പിച്ചു കളയും. ഹാഫിളൈ വജവാരിഹ, കൈകാലുകൾക്ക് മറപ്പിച്ചു കളയും. കാരണം ഖിയാമത്ത് നാളിൽ അല്യൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുന ഐദീഹിം, മനുഷ്യന്റെ ശരീരം മനുഷ്യന്റെ കൈകാലുകൾ അള്ളാഹുവിന്റെ മുമ്പിൽ സാക്ഷി പറയും, കൈകാലുകൾക്കും അള്ളത് മറപ്പിച്ചു കളയും. നാളെ അത് വിളിച്ചു പറയൂല. അത് ചെയ്ത ഭൂമിയോടും അന്നത്തെ ദിവസം ഭൂമി അതിൻ്റെ ചരിത്രങ്ങൾ പറയും, അതിൻ്റെ വിവരങ്ങൾ വിളിച്ചു പറയും എന്നതിന് മുഫസ്സിരീങ്ങൾ കൊടുത്തിട്ടുള്ള അർത്ഥം എന്താണ്? മനുഷ്യന്മാർ ഭൂമിക്ക് മേൽ ചെയ്ത തെറ്റുകൾ ആ ഭൂമിയുടെ ഇടങ്ങൾ വന്ന് അള്ളാഹുവിനോട് സാക്ഷി പറയുന്ന ഇത്രാമത്തെ ലെവൽ ഫ്ലോറിലാണ്, ഇന്ന ബിൽഡിങ്ങാണ്, ഇന്ന സ്ഥലമാണ്, അള്ളാഹുവിന് അതറിയാം, ആ സ്ഥലം വന്ന് റബ്ബിനോട് സാക്ഷി പറയുന്നതാണ്. ആ സ്ഥലത്തിന് പോലും അള്ളാഹു മറപ്പിച്ചു കളയും. ഖതായാഹു വദുനൂബ, ആ മനുഷ്യൻ ചെയ്ത തെറ്റുകളും പാപങ്ങളും എല്ലാം. അത്രമേൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഹയ്യാണ്, അള്ളാഹു തആല സിത്തീറാണ്, അള്ളാഹു മറച്ചു വെക്കുന്നവനാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു അസ്മാഉകളിൽ അസ്മാഉൽ ഹുസ്ന എന്ന 99 ചിലപ്പോൾ നമ്മൾ കാണില്ല, എന്നാൽ ഹദീസിൽ വന്ന ഇസ്മാണ് ഇന്നല്ലാഹ ഹയ്യുൻ സിത്തീറുൻ, അള്ളാഹു തആല മറ ചെയ്യുന്നവനാണ്, അള്ളാഹു മറയിടുന്നവനാണ്. സത്താറ് എന്നാണ് നമ്മൾ പറയാറുള്ളത്, പക്ഷെ സത്താറ് എന്ന ഇസ്മ് ഹദീസിലും ഖുർആനിലൊന്നും വാരിതായിട്ട് കണ്ടിട്ടില്ല, ഖുർആനിലില്ല, ഹദീസിലും കണ്ടിടത്തോളൊന്നും ഇല്ല. അങ്ങനെ അതുകൊണ്ട് സിത്തീറാണ് വന്നിട്ടുള്ളത്, ഹദീസിൽ വന്നിട്ടുള്ളത്, ഇന്നല്ലാഹ ഹയ്യുൻ സിത്തീർ, അള്ളാഹു തആല മറച്ചു വെക്കുന്നവനാണ്, അള്ളാഹു മറച്ചു വെക്കുന്നവനാണ്. മറച്ചു വെക്കുക എന്നത് മുഅ്മിനീങ്ങളുടെ സ്വഭാവമാണ്. മുഅ്മിനീങ്ങളുടെ മഹാസിനുകൾ, നന്മകൾ മറച്ചു വെക്കരുത്, അത് പറയണമെന്ന്. ഒരു മനുഷ്യൻ്റെ മുമ്പിൽ പറയണ്ട, അവരുടെ അഭാവത്തിൽ പറയണം. നേരെ മറിച്ച് ഒരു മനുഷ്യൻ്റെ ഐബുകൾ, എല്ലാവർക്കും ഐബുണ്ടാവും. കഫൽ മർഅ നബ്ലൻ അൻ തുഅദ്ദ മസാഇബു അൻ തുഅദ്ദ മആയിബു കഫൽ മർഅ നബ്ലൻ അൻ തുഅദ്ദ മആയിബു. ഒരു മനുഷ്യൻ്റെ ഐബുകൾ വിരലെണ്ണാവുന്ന അത്രേ ഉള്ളൂ എന്നതൊരു മനുഷ്യൻ്റെ വലിയൊരു ഫഹറാണ്, വലിയൊരു നന്മയാണ്, മേന്മയാണെന്ന്. കുറേ പറയണമെന്നില്ലല്ലോ, ഒരു 8-10 ഉള്ളൂ, അൽഹംദുലില്ലാ. എണ്ണിയാ തീരാത്ത കുറ്റങ്ങളുണ്ടെന്ന് പറയുന്നതിനേക്കാളും ഒരു 10 കുഴപ്പമുണ്ടെന്ന് പറഞ്ഞ കുഴപ്പമൊന്നുമില്ലല്ലോ. കഫൽ മർ അനബലൻ അൻ തുഅജ്ജ മആയിബു, ഒരു മനുഷ്യന് വലിയ ഖൈറന്നാണ് അയാളുടെ ഐബ് എണ്ണി തിട്ടപ്പെടുത്താൻ മാത്രമേ ഉള്ളൂ എന്നത് ഒരു മനുഷ്യന് കുഴപ്പമൊന്നുമില്ല. മനുഷ്യന്മാരുടെ തെറ്റില്ലാത്തവരുണ്ടാവുമോ?
അതുകൊണ്ട് എണ്ണിത്തിട്ടപ്പോൾ പറഞ്ഞു തീർക്കാൻ മാത്രമല്ല അയിബേ ഉള്ളൂ. മനുഷ്യന്റെ അയിബുകൾ മറച്ചു വെക്കണമെന്നാണ്. മുഅ്മിനീങ്ങൾ പരസ്പരം അള്ളാഹു സിത്തീറാണെങ്കിൽ നമ്മൾ സിത്തിർ ചെയ്യണം, മറക്കണം. അപ്പോഴാണ് അള്ളാഹുവിൻ്റെ ഇസ്മിൻ്റെ ആ ഒരു ഒരു ഫലം നമുക്കുണ്ടാവുള്ളൂ. അള്ളാഹുവിൻ്റെ ഖുലുഖിനോട് തഖല്ലഖു ബി അഖ്ലാഖി റഹ്മാൻ, കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ സ്വഭാവം നിങ്ങൾക്ക് വേണമെന്ന് പറയുമ്പോൾ നമ്മൾ മറച്ചു വെക്കണം. പക്ഷെ മനുഷ്യന്മാർക്ക് പ്രകൃതിയാ പറയൽ ഇഷ്ടമാണ്. ഈ അറിഞ്ഞോ, എനിക്കറിയാത്ത എൻ്റെ അടുത്തുണ്ട് കേട്ടോ. അല്ലെങ്കിൽ പറയും ഇപ്പൊ വിളിച്ചു പറയില്ല, സമയമായിട്ടില്ല, ചില കാര്യങ്ങൾ പുറത്തു വരും, ഒരു മണ്ണാങ്കട്ടി ഉണ്ടാവില്ല ചിലപ്പോൾ. പക്ഷേ ഇത് പറയൽ മനുഷ്യന് ഇഷ്ടമാണ്, മനുഷ്യന്റെ സ്വഭാവം. മനുഷ്യന്മാരുടെ എഴുത്തിലൊക്കെ കാണാൻ പറ്റൂ, ഇത് എന്തോ ഉണ്ട് കേട്ടോ, ബോംബ് പൊട്ടിക്കാൻ പോവും. നന്മ എന്ന് പറയുന്നത് കുൽഫ, നന്മ എന്ന് പറയുന്നത് പ്രയാസമുള്ള സംഗതിയാണ്. ഇത് പറയാതിരുന്ന് ശരീരത്തെ അടക്കി പിടിച്ച് നിർത്തുക എന്ന് പറഞ്ഞാൽ മുഅ്മിനീങ്ങൾക്ക് അതിൻ്റെ ഒരു ആനന്ദം ഉണ്ടാവും. നമ്മൾ അറിഞ്ഞൊരു തിന്മ നമ്മൾ പറയാതിരിക്കും.